നമസ്കാരം. മന്ത്ര ന്യൂസിലേക്ക് സ്വാഗതം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേന്ദ്ര ജി എസ് ടി വകുപ്പും കണ്ണൂരെ വൈദേകം ആയുർവേദ റിസോർട്ട് നിരീക്ഷണത്തിലാക്കിയിരിക്കെ വൈദേകത്തിലെ ഓഹരികൾ വിറ്റഴിക്കാൻ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ കുടുംബത്തിന്റെ തീരുമാനം. റിസോർട്ടിന് നേരെ കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണങ്ങളും ജയരാജനെതിരെ സാമ്പത്തിക ആരോപണങ്ങളും പാർട്ടിയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിവാദ റിസോർട്ടിന്റെ ഓഹരികൾ വിറ്റഴിക്കാൻ കുടുംബം വക തീരുമാനം വരുന്നത്. വൈദേകത്തിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളാണ് ഇ പി ജയരാജന്റെ ഭാര്യയും മകനും. ഓഹരികൾ പുറത്ത് വിറ്റഴിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. 9,199 ഓഹരികളാണ് ജയരാജന്റെ ഭാര്യ ഇന്ദിരയും മകൻ ജെയ്സണും ഉള്ളത്. ഇന്ദിരയ്ക്ക് 81.99 ലക്ഷത്തിന്റെയും ജെയ്സണ് 10 ലക്ഷം രൂപയുടെയും ഓഹരി പങ്കാളിത്തമുണ്ട്. സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പി ജയരാജനാണ് റിസോർട്ടിനെ സംബന്ധിച്ച് പാർട്ടി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇതോടെയാണ് കോടിയേരി പാർട്ടി സെക്രട്ടറിയായ സമയത്ത് ചർച്ച ചെയ്ത് മാറ്റിവെച്ചിരുന്ന റിസോർട്ട് പ്രശ്നം പാർട്ടിയിലും പുറത്തും പുകയാനും ഇ ഡിയുടെയും ജി എസ് ടിയുടെയും കണ്ണുകൾ റിസോർട്ടിലേക്ക് എത്താനും കാരണമായത്. പി ജയരാജന്റെ ആരോപണങ്ങൾ വന്നതോടെയാണ് ഉടമകളുടെ നിക്ഷേപം സംബന്ധിച്ച വിശദാംശങ്ങൾ ആദായവകുപ്പ് തേടിയത്. റിസോർട്ടിന്റെ സാമ്പത്തിക സ്രോതസ്സും പണമിടപാടുകളും സംബന്ധിച്ച് വ്യക്തത വരുത്തുകയാണ് യഥാർത്ഥ ലക്ഷ്യമെന്ന സൂചനയുണ്ട്. ടി ഡി എസ് വിഭാഗം കഴിഞ്ഞ 2-ന് വൈദേകത്തിൽ പരിശോധന നടത്തിയിരുന്നു. വൈദേകം ആയുർവേദ റിസോർട്ടിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. റിസോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാറുകളുടെ വിശദാംശങ്ങളും രേഖകളും മാത്രമല്ല ഉടമകളുടെ നിക്ഷേപം സംബന്ധിച്ച രേഖകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വൈദേകത്തിന്റെ ഉടമസ്ഥരായ കണ്ണൂർ ആയുർവേദിക് മെഡിക്കൽ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഷെയർ ഉടമകൾ ആരൊക്കെയാണെന്നും അവർക്ക് എത്ര വീതം ഓഹരികൾ ഉണ്ടെന്നും ആരാഞ്ഞാണ് നോട്ടീസ് നൽകിയത്. റിസോർട്ടിനായി ഭൂമി വാങ്ങിയതിന്റെ വിശദാംശങ്ങളും രേഖകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിസോർട്ടിൽ ഇ ഡി നോട്ടം എത്തുകയും ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തുകയും ചെയ്തതോടെയാണ് ഇ പി ജയരാജൻ വീണ്ടും പാർട്ടിയുമായി അടുത്തത്. എം ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതോടെ ഇ പി പാർട്ടിയുമായി അകന്നിരുന്നു. അത് പരിഹരിച്ചാണ് ഇ പിക്ക് ഇടതുമുന്നണി കൺവീനർ സ്ഥാനം നൽകിയത്. എന്നാൽ വീണ്ടും സജീവമാകാതെ ഒഴിഞ്ഞുമാറാൻ തുടങ്ങിയതോടെയാണ് പാർട്ടിക്ക് ഇ പിയുമായി അകൽച്ച വന്നത്. എം ബി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയുടെ ഉദ്ഘാടന ചടങ്ങിന് വരെ ഇ പി എത്തിയിരുന്നില്ല. ഇത് സി പി എം ഗൗരവമായാണ് വീക്ഷിച്ചത്. ഇ പിക്ക് പാർട്ടി വേണോ എന്ന തീരുമാനം ഇ പി തന്നെ എടുക്കട്ടെ എന്ന് പാർട്ടിയിൽ നിന്നും തീരുമാനം വരികയും അത് അദ്ദേഹം അറിയുകയും ചെയ്തതോടെയാണ് ഗോവിന്ദന്റെ യാത്ര ദിവസങ്ങൾ പിന്നിട്ടിരിക്കെ ജനകീയ പ്രതിരോധ ജാഥയിൽ ഇ പി പങ്കെടുത്തത്. അതിന് പിന്നാലെ തന്നെയാണ് വിവാദ റിസോർട്ടിൽ നിന്നും ഓഹരി പങ്കാളിത്തം ഒഴിവാക്കാൻ ജയരാജന്റെ കുടുംബം തീരുമാനിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് ഐ പി ടി വി യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും മന്ത്ര ടി വി മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്കൾ ഒരു സ്മാർട്ട് ടി വി ഉപയോക്താവാണെങ്കിൽ മന്ത്ര ടി വി നേരിട്ട് ലഭ്യമാകുന്നതാണ്.